हाई फ्रेंड्स वेलकम टू जीकेसी ट्यूटोरियल्स इन और जॉब नोटिफिकेशन वीडियो है मलबार गुरुवायूर ट्रावनकूर ई मूं देवस बोर्ड ऐसी जॉब नोटिफिकेशन वीडियो नमुक वीडियो अंब ना चानल आदमे का मरकाद जीकेसी ट्यूटोरियल सब्सक्राइब തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ പോസ്റ്റ് ക്ലർക്ക് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ 41/2020 ആണ് ഇത് മലബാർ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റ് ആണ് ഇതിനു വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ +2 പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഇതിന്റെ കൂടെ ഡിസിഎ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇനി ഏജ് നോക്കാം 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നത് അതായത് 2/1/1985 1/1/2002 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ എല്ലാ പോസ്റ്റുകൾക്കും റിസർവേഷൻ ഉള്ളവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ് ഇതിന്റെ സാലറി സ്കെയിൽ 19,000 to 43,600 രൂപയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് 300 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് റിസർവേഷൻ ഉള്ളവർക്ക് അതായത് SC ST വിഭാഗക്കാർക്ക് 200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഇതിലേക്കുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഇതിൽ ഓർക്കേണ്ടത് എല്ലാ പോസ്റ്റിനും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കഴിയാൻ പാടില്ല ആപ്ലിക്കേഷനിൽ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത് കൂടാതെ അപ്ലൈ ചെയ്ത ശേഷം പ്രിന്റ് എടുത്ത് സൂക്ഷിക്കുകയും വേണം ഇനി നെക്സ്റ്റ് പോസ്റ്റ് ക്ലർക്ക് തന്നെയാണ് കാറ്റഗറി നമ്പർ 42/2020 ആണ് ഈ പോസ്റ്റ് മലബാർ ദേവസ്വം ബോർഡിൽ 10 വർഷം സർവീസ് പൂർത്തിയാക്കിയ താഴ്ന്ന ശമ്പളമുള്ള സ്ഥിരം ക്ഷേത്ര ജീവനക്കാരിൽ നിന്നും തസ്തിക മാറ്റം വഴി നടത്തുന്ന പോസ്റ്റാണിത് ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ +2 പാസ് ആണ് കൂടാതെ DCA സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ഇതിന് വേണ്ടുന്ന ഏജ് പരമാവധി 50 വയസ്സാണ് അതായത് 2/1/1970 അതിനുശേഷമോ ജനിച്ചവരായിരിക്കണം അപ്ലൈ ചെയ്യാനുള്ള ഫീസ് 300 രൂപയാണ് അപ്പോൾ ഇത് ക്ഷേത്രത്തിലെ സ്ഥിരം ജീവനക്കാരിൽ നിന്നുള്ള പോസ്റ്റാണ് ഇങ്ങനെയുള്ളവർ സർവീസ് സർട്ടിഫിക്കറ്റ് ഇന്റർവ്യൂ ടൈമിൽ ഹാജരാക്കണം ഇതിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മറ്റു തരത്തിൽ താൽക്കാലികമായോ ദിവസവേതനത്തിലോ ജോലി ചെയ്യുന്നവർ അപ്ലൈ ചെയ്യാൻ പാടില്ല ഇനി അടുത്തത് ഗോൾഡ് സ്മിത്ത് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ 43/2020 ഇത് മലബാർ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ SLC ആണ് ഇത് കൂടാതെ ഗോൾഡ് സിൽവർ മേക്കിംഗിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുകയും വേണം എക്സ്പീരിയൻസ് തെളിയിക്കാൻ ആഭരണങ്ങൾ നിർമ്മിക്കുന്നതോ വിപണനം ചെയ്യുന്നതോ ആയ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്നുള്ള സാക്ഷ്യപത്രം ഹാജരാക്കണം ഏജ് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഫീസ് ജനറൽ കാറ്റഗറിക്ക് 300 രൂപയാണ് SC ST വിഭാഗക്കാർക്ക് 200 രൂപയാണ് അപേക്ഷാ ഫീസ് ഇതിന്റെ ശമ്പള സ്കെയിൽ 18,000 to 41,500 രൂപയാണ് നെക്സ്റ്റ് പോസ്റ്റ് ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ 44/2020 ഇത് മലബാർ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റാണ് ക്വാളിഫിക്കേഷൻ 7th ക്ലാസ് പാസ് ആണ് ഇത് കൂടാതെ ഡ്രൈവിംഗിൽ 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതായത് LMV ലൈസൻസ് ഉണ്ടായിരിക്കണം ഇതിന് LMV പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഏജ് 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അയക്കേണ്ടത് ഇതിന്റെ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 200 രൂപയും SC ST വിഭാഗക്കാർക്ക് 100 രൂപയുമാണ് അപേക്ഷാ ഫീസ് ഇനി നെക്സ്റ്റ് പോസ്റ്റ് മെഡിക്കൽ സൂപ്രണ്ട് ആണ് ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റാണ് അതായത് ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ കോളേജിലേക്കുള്ള മെഡിക്കൽ സൂപ്രണ്ടിനുള്ള പോസ്റ്റാണ് അപ്പോൾ ഇതിനു വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ MBBS ആണ് ഇത് കൂടാതെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ സ്ഥിരം രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം ഇതിന്റെ കാറ്റഗറി നമ്പർ 39/2020 ഏജ് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ അതായത് 1/1/1995 2/1/1980 ഇടയിൽ ജനിച്ചവരായിരിക്കണം റിസർവേഷൻ ഉള്ളവർക്ക് നിയമാനുസൃത ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസ് ജനറൽ കാറ്റഗറിക്ക് 1,000 രൂപയാണ് SC ST വിഭാഗക്കാർക്ക് 750 രൂപയാണ് അപേക്ഷാ ഫീസ് എല്ലാ പോസ്റ്റിലേക്കും ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത് ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കഴിയാൻ പാടില്ല ഈ പോസ്റ്റിന്റെ സാലറി 68,700 to 110,400
100 രൂപ. ഇനി നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. കാറ്റഗറി നമ്പർ 40/2020 ആണ്. ക്വാളിഫിക്കേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഓർ ഇക്വലന്റ്. ഏജ് 25 വയസ്സിന് 36 വയസ്സിന് ഇടയിലുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. അതായത് 2/1/1984 1/1/1995 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് ജനറൽ കാറ്റഗറിക്ക് 500 രൂപയാണ്. SC ST വിഭാഗക്കാർക്ക് 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല. ഇനി നെക്സ്റ്റ് LD ടൈപ്പിസ്റ്റ് ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 45/2020 ആണ്. ഇത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള പോസ്റ്റ് ആണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ SLC പാസ് ആണ് ഇല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. ഇത് കൂടാതെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ മലയാളം ലോവർ, അതായത് KGTE സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് അറിഞ്ഞിരിക്കണം. ഇതിന് വേണ്ടുന്ന ഏജ് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. അതായത് 2/1/1984 1/1/2002 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ. ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ഫീസ് ജനറൽ കാറ്റഗറിക്ക് 300 രൂപയും SC ST വിഭാഗക്കാർക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അപേക്ഷ അയക്കുന്നതിനും വിശദവിവരങ്ങൾ അറിയുന്നതിനും KDRB.Kerala.gov.in എന്ന ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. KDRB.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ കൂടിയാണ് അപ്ലിക്കേഷനുകൾ അയക്കേണ്ടത്. അപേക്ഷ അയക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 18/1/2021 ആണ്. അതായത് 2021 ജനുവരി 18 വരെ സമയമുണ്ട്. ദേവസ്വം ബോർഡ് പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഹിന്ദുമതത്തിൽ ഉള്ളവരായിരിക്കണം. KDRB.Kerala.gov.in എന്ന പേജിൽ കയറിയ ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കയറിയ ശേഷം അപ്ലൈ ചെയ്യുക. അപ്ലിക്കേഷൻ സബ്മിറ്റ് ആക്കിയതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇതിൽ പ്രധാനമായി ഓർക്കേണ്ടത് ഈ 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത്. ദേവസ്വം ബോർഡിന്റെ എല്ലാ പരീക്ഷകൾക്കും ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും ഒരു ടോപ്പിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ 20 മാർക്കിൽ കൂടുതൽ ചോദ്യങ്ങൾ ദേവസ്വം ബോർഡ് എക്സാമിന് സാധാരണയായി ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് എക്സാം ട്യൂട്ടോറിയൽ എന്ന ടൈറ്റിലിൽ 7 വീഡിയോകൾ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചാനലിലുണ്ട്. ഇത് കൂടാതെ ദേവസ്വം ബോർഡിന്റെ തന്നെ LDC ഓഫീസ് അറ്റൻഡന്റ് സ്ട്രോങ് റൂം ഗാർഡ് തുടങ്ങിയവയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വീഡിയോകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് അത് പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്ത് കാണാവുന്നതാണ്. അതുമല്ലെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മറക്കാതെ ഷെയർ ചെയ്യുക. കൂടാതെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ജിക്കിസ് ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.